Hi all, this is Cock. Thiruchitrambalam. What a beautiful film. This cinema thodangi edana minutukal kaniyappozhekkum njan ee cinemakku agathekayi poyi. Theatre ambience nu njan manasilakkunna ellavarum angane aayittundennanu. Pinne ee cinemayude koode ingane sanjarikkayanu. Idile kathapathrangalilude avarude emotionsil koode ingane sanjarichu povayanu. Vallare light heartedayulla cinema. Pakshe ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതി, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഒരു രക്ഷയില്ല സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ഇത്രയും ഗംഭീരമാണെന്ന് പറയാൻ കാരണം ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരിടത്ത് നിന്ന് എല്ലാം ഉണ്ടാക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതാണ് ഇതിൽ ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ്, മിത്രൻ ആർ ജവഹർ. അദ്ദേഹത്തിൻ്റെ യാരടി നീ മോഹിനി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാളത്തിലെ തട്ടത്തൻ മറയത്തൊക്കെ റീമേക്ക് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല. ക്യാരക്ടേഴ്സിന് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല. ധനുഷ്, നിത്യ, മേനൻ, പ്രകാശ് രാജ്, ഭാരതി രാജ, ഇവർ നാല് പേരും നടത്തിയ അഴിഞ്ഞാട്ടാണ്. അഴിഞ്ഞാട്ട് ഇൻ ദ സെൻസ് അവരുടെ ലവ്, ആ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇമോഷൻസാണ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ലവ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ റിലേഷൻഷിപ്പ് അതിനകത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ധനുഷിൻ്റെ ക്യാരക്ടർ കോമഡിയാണ് ശരിക്കും. ഈ സിനിമയ്ക്ക് അകത്ത് വർക്കൗട്ടുള്ള കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ കോമഡി, അതായത് സിറ്റുവേഷനകത്ത് നിന്ന് കഥാപാത്രങ്ങളുടെ ആ ഒരു നാച്ചർ കൊണ്ടുണ്ടാവുന്ന കോമഡി. അങ്ങനെ കോമഡിയുള്ള സിനിമകൾ തമിഴിൽ നിന്നല്ല, ഒരു ഭാഷയിൽ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കോമഡി, ആളുകൾ ചിരിച്ച് മറയാണ്. ഇതിൽ പലതും ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. റിയൽ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന രീതിക്കുള്ള കോമഡിയാണ് അത്. ഉടനീളം ഭാരതി രാജ്യം ഒരു രക്ഷയില്ല. അങ്ങനെ അതോടൊപ്പം തന്നെ പല ഇമോഷണൽ സീൻസ്, ഇടയ്ക്ക് കണ്ണു നിറയും, ഇടയ്ക്ക് നമുക്ക് തന്നെ അങ്ങനെ തോന്നും, പക്ഷെ അന്നേരം ഈ സിനിമ വീണ്ടും നമ്മളെ ചിരിപ്പിക്കും. ഇങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് നിത്യാമനൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല, ഒരു വളരെ നോട്ടിയായിട്ടുള്ള ഒരു ബബ്ലി ക്യാരക്ടർ. നമ്മുടെ ആറാട്ടൻ ഈ സിനിമ കാണല്ലേ, അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരും. കാരണം നിത്യാമനൻ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഇതിനകത്ത്. വാട്ട് എ വുമൺ. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണത്. അവർ ഭീകരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ധനുഷിൻ്റെ കാര്യം നമുക്കറിയാം, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലെവലിനൊത്തെ സിനിമകൾ കുറേ കാര്യമായിട്ട് സംഭവിക്കാറില്ല. പക്ഷേ ഇത് ഗംഭീരമായിട്ടുണ്ട്. ധനുഷിനൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിലും ഇതിങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പ്രകാശ് രാജിനൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആക്ടർ എന്ന നിലയ്ക്ക്. അങ്ങനെ ആസ് എ ഹോൾ. പിന്നെ അനിരുദ്ധ്, യു മാൻ, അനിരുദ്ധിനെ പോലെ ഒരു കമ്പോസറെ ഒരു ഇൻഡസ്ട്രി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ്. കാരണം അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തിരുന്ന സിനിമകളൊക്കെ നമുക്കറിയാം, എല്ലാ സോങ്സും ഹിറ്റാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹിറ്റാണ്. പക്ഷേ ഹിറ്റ് എന്നുള്ളതല്ല, ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ആ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി, എസ്പെഷ്യലി ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന് സബ്റ്റിലായിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ, ഇമോഷൻസ് വരുമ്പോഴങ്ങനെ, ലവ് സീൻസിൽ അങ്ങനെ, സോങ്സ് തന്നെ ഇതിൽ എം ജിയുടെ മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ സ്റ്റെപ്പിടുന്ന ഒരു സോങ് ഉണ്ട്. എന്ത് രസമാണ്, കൊറിയോഗ്രാഫിക്ക് ഭയങ്കര രസമാണ്. നിത്യാമേനോനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു എലഗൻസ് അറിയാം. ധനുഷ് ഓൾവേസ് എസ് ഓൾവേസ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലൊരു കുത്ത് പാട്ട്, എൻ്റെ ഇതിൻ്റെ ടിപ്പിക്കൽ കുത്ത് പാട്ട് അങ്ങനത്തെ ഒരു സോങ് ഉണ്ട്, ഒരു അമ്പലത്തിലുള്ള. പക്ഷേ അത് റിയലിസ്റ്റിക് സിനിമയ്ക്കകത്ത് ഡയറക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്യുവർ ബ്രില്ലിയൻസ് ആണ്. അത് നമുക്ക് ഒരിക്കലും അതിങ്ങനെ എടുത്ത് ഒരു സോങ്ങായിട്ട് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നില്ല. ആ സിനിമയുടെ ഒഴുക്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അതേ സ്കെയിലിൽ തന്നെ പിടിച്ചിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സോങ്സൊക്കെ. സോ ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ബിജുക്കുട്ടം പറയാൻ പോലെ ഒന്നും പറയാനില്ല. വളരെ മനോഹരമായൊരു സിനിമ. ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ച് ഈ സിനിമ നൽകിയ ഹാപ്പിനെസ്, ചില മൊമെൻസിൽ കണ്ണു നനയിപ്പിക്കുന്ന സീൻസ്, പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ സിനിമ ആസ് എ ഹോൾ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടി. ലിസിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് എല്ലാ അന്യഭാഷാ ചിത്രങ്ങളും, കാരണം മാജിക് ഫ്രെയിംസ് നല്ല പേരാണ് പുറത്തൊക്കെ, എല്ലാ അന്യഭാഷാ ചിത്രങ്ങളും ഡിസ്ട്രിബ്യൂഷൻ എടുക്കും, എന്നിട്ട് ഒരു പ്രൊമോഷനും കൊടുക്കില്ല. ആളില്ലാത്ത കടുവയ്ക്ക് തള്ളി മറിച്ച് 50 കോടിയും മറ്റേ കോടിയും പറഞ്ഞ് തള്ളിക്കയറ്റുന്നല്ലാതെ ഈ സിനിമയ്ക്കൊക്കെ വല്ല പ്രൊമോഷനും കൊടുക്കടേയും.